സ്ഥലത്ത് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഞാനാണ്. എല്ലാ അയൽവാസികളെയൊക്കെ വിളിച്ചിളക്കിയത് ഞാൻ തന്നെ. എൻ്റെ നിലവിളി കേട്ടാണ് ഇവരെല്ലാവരും ഇറങ്ങിയത്. എത്ര പേരുണ്ടായിരുന്നു വീടിനകത്ത്? എത്ര പേരുണ്ടായിരുന്നു വീടിനകത്ത്? വീട്ടിനകത്ത് 6 പേരുണ്ടായിരുന്നു സാറേ. ഒരാളെ ഇന്നിപ്പോ അതില് ജീവനോടെ സിംസ് ഹോസ്പിറ്റലിലുണ്ട്. അതിനുശേഷം 8 മാസം പ്രായമുള്ള പൊടി കുഞ്ഞിനെ പുറത്ത് കിട്ടി. അതിനെ അപ്പോഴേ ഹോസ്പിറ്റലാക്കി. പിന്നെ മൂത്ത രണ്ടാമത്തെ മകൻ്റെ ഭാര്യയാണ് പിന്നെ കിട്ടുന്നത്. അവരെയും അപ്പോഴും തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത് കഴിഞ്ഞ് ഈ പ്രതാപൻ്റെ ഭാര്യയെ കിട്ടുന്നു. അവരെയും അപ്പോഴും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നെ പ്രതാപനെ കിട്ടുന്നു. അദ്ദേഹത്തെ അപ്പോഴും തന്നെ 1 മിനിറ്റ് വൈകാതെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി പ്രതാപൻ്റെ ഏറ്റവും ഇളയ മകനെ കിട്ടുന്നു. അയാളെയും അപ്പോഴും തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എത്ര മണിയാണ് സംഭവം? ഇത് അപ്രോക്സിമേറ്റ് ഒരു 1.5 മണി സമയമാണ്. ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 1.5 മണി ആകും. വെളുപ്പിന് 4 ബൈക്കുകൾ കത്തുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. അവിടുന്ന് തീ പിന്നെ ആളി പടർന്ന് അകത്തോട്ട് കയറുന്നു. ഞങ്ങൾ അയൽവാസികളെല്ലാം കൂടി ചേർന്ന് ബക്കറ്റുകളിൽ വെള്ളം ശേഖരിച്ച് ഈ തീ അണയ്ക്കാൻ പരമാവധി ശ്രമിക്കുകയും ഈ ആദ്യം കത്തിയ ഒരു സൈഡ് കംപ്ലീറ്റ് അണയ്ക്കുക. ഇതോടൊപ്പം തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിളിച്ച് പറയുകയും അവർ എത്തുകയും പിന്നെ അവരുടെ നേതൃത്വത്തിൽ ബാക്കി കാര്യങ്ങൾ നടത്തുകയും തീ അണയ്ക്കുകയും പിന്നെ ആദ്യമായിട്ട് അകത്തുനിന്ന് ഈ രണ്ടാമത്തെ മകൻ നിഖിൽ എന്ന് പറയുന്ന പയ്യനെയാണ് പുറത്ത് കിട്ടിയത്. അദ്ദേഹത്തെ അപ്പോഴത്തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. വളരെ വളരെ നേരിട്ട് അറിയാവുന്നതും അടുത്ത് ബന്ധമുള്ള ആളുമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അങ്ങനെ ഒരു എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ്. 3 ദിവസം മുമ്പ് രാത്രിയിൽ എന്നെ ഒരു 8:30 ആയപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കൂടുതൽ പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.